വല്യേട്ടത്തി വിഷമിക്കണ്ട. വല്യേട്ടൻ പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. കടയിൽ നിറക്കി വിട്ട വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട മീനിന്റെ അവസ്ഥയിലാവും നീ എന്ന് വാലിട്ട് അറിയത്തൊന്നുമല്ലോ. സാരമില്ല എടുത്തി, ഇക്കാര്യം ഓർത്ത് വല്യേടത്തി സങ്കടപ്പെടണ്ട. എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റുമോ? ഏട്ടൻ കടയിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടല്ലേ. നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടും പഠിക്കുന്നില്ല എന്ന് വാശി പിടിച്ച് നീ ബാലറ്റിനൊപ്പം കടയിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയത് നിന്നെ മറ്റാരെക്കാളും അറിയാവുന്ന ആളല്ലേ ബാലേട്ടൻ. എന്നിട്ട് ജയന്തി എടുത്ത് വന്ന് പറഞ്ഞത് കേട്ട് എടുത്തു ചാടി നിന്നെ കടയിൽ കയറണ്ടെന്ന് പറഞ്ഞ് വിലക്കാൻ പാടുണ്ടോ? അങ്ങനെ ആർക്കും നിന്നെ വിലക്കാൻ പറ്റില്ല. നീ തെറ്റായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ഏട്ടത്തിക്കറിയും. പിന്നെ ആരോടും പറയാതെ നീ അങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോ ഒരു വിഷമം തോന്നി. ആ വിഷമം കൊണ്ട് ഏട്ടത്തി വഴക്ക് പറഞ്ഞത്. ഞാൻ സങ്കടപ്പെടരുത്. ഇല്ല എടുത്തി, ഏട്ടത്തി അങ്ങനെ വഴക്ക് പറഞ്ഞതില് എനിക്ക് ഒരു സങ്കടവുമില്ല. എന്തായാലും ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഏട്ടത്തിക്ക് വിശ്വാസമുണ്ടല്ലോ. എനിക്ക് അത് മതി. എന്തായാലും നിന്നെ കടയിൽ കയറ്റാതെ നിന്റെ ബാലേട്ടനോട് ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ല. ഇറങ്ങിപ്പോയത് നിങ്ങളുടെ ഏട്ടത്തിയല്ല, അമ്മയോ? നിങ്ങളെ പ്രസവിക്കാത്ത അമ്മ. ഇത്തിരി ജീരവെള്ളം എടുക്കാൻ ഉണ്ടാവോ? ശിവനെ കടയിൽ കയറ്റാതെ ഇനി ബാലേട്ടനോട് മിണ്ടുന്ന പ്രശ്നമില്ല. ഓ, അപ്പോ അവൻ ചെയ്തൊന്നും പ്രശ്നമല്ല, ഞാൻ പറഞ്ഞതാണ് കുറ്റം. അവനെ എന്നേക്കുമായിട്ട് കടയിൽ നിന്ന് വിലക്കിയതൊന്നുമല്ലോ. ആ സ്വർണം കൊണ്ട് വന്നിട്ട് കടയിൽ കയറിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശിവന്റെ വിഷമം മാത്രം കണ്ടാ മതി. തന്റെ രണ്ടാമത്തെ മോനാണല്ലോ, അവന്റെ വിഷമം മാത്രമാണത് എനിക്ക് പ്രശ്നം. എന്റെ മനസ്സിന്റെ വിഷമമൊന്നും പ്രശ്നമല്ല, അറിയാൻ വേണ്ട അല്ലേ? ആ ശരി, നടക്കട്ടെ, തന്റെ വാച്ച് നടക്കട്ടെ. കുടുംബത്തിലെ സമാധാനം ഇല്ലതായില്ലേ? പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാരും തമ്മിൽ തെറ്റിപ്പെരിയോ ഹരി? അങ്ങനെയൊന്നും ഉണ്ടാവില്ലപ്പോ. അഞ്ചു ഒന്ന് നിന്നോട് സോറി പറഞ്ഞില്ലേ? എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ സാവധാനം മാറിക്കോളും. പാവാഞ്ജലി ശിവനും ഡാഡി ചെയ്ത ക്രൂരതയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അവരാണല്ലോ എന്ന് ഓർക്കുമ്പോഴോ സങ്കടം. അച്ഛനെന്ന് വെച്ച അഞ്ജുന് ജീവന. ആ മുഖം ഓർക്കുമ്പോ ഓണത്തിന് എന്റെ കയ്യിൽ ഓണക്കോടി വെച്ചതെന്ന് നീയോ എന്റെ മോള് തന്നെയാ അപ്പൊ എന്ന് പറഞ്ഞതാ ഓർമ്മ വരുന്നത്. അവളുടെ അച്ഛൻ എവിടെയാന്ന് പോലും ഇതുവരെ അറിയില്ല.
ശിവനാണെങ്കിൽ ബാലേട്ടൻ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായി ഒന്ന് സോൾവ് ചെയ്യാ? എന്ത് ചെയ്തിട്ടാ പരിഹരിക്കുക? പരിഹരിക്കണം, പരിഹരിച്ചല്ലേ പറ്റൂ. പക്ഷെ ഇതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഇതൊരവസരാ, നിന്റെ ഡാഡിയെ തിരിച്ചറിയാനുള്ള ഒരു അവസരം. നിനക്ക് വേണ്ടി നിന്റെ ഡാഡിയുടെ അടുത്ത് പോകാൻ ഒരുങ്ങിയതല്ലേ ഏട്ടനടുത്തി. പോയിരുന്നെങ്കി അതും ഒരു വിഷമമായി മാറിയാനെ. നിന്റെ ഡാഡിയുടെ പക ഒരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല, ദുഷ്ടന. മമ്മിയെങ്കിലും നിന്റെ ഒപ്പം ഉണ്ടല്ലോ, അതോർത്ത് ആശ്വസിക്കെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഡാഡിയല്ലേ ഹരി. ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവാൻ ഇടയാവരുത്. ശിവൻ ഇപ്പൊ ഡാഡിയോട് വാശി കാണും. അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതെ നീ നോക്കണം. മമ്മി പറഞ്ഞതോർമ്മയുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പോവേണ്ടവരാ. നീയോ ശിവനോ ഇതിന്റെ പേരിൽ ഡാഡിയോ ആയി ഒരു പ്രശ്നത്തിന് പോവരുത്. പോവില്ലെന്ന് എനിക്ക് വാക്കുതാ. ആലോചിക്കാം. എത്രയും വേഗം ആ സ്വർണം തിരിച്ചു കൊടുക്കണം. നീ അത് ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നൊന്നും എനിക്കറിയണ്ട. ആ സ്വർണം തിരികെ കൊടുത്തിട്ട് നീ ഇനി കടയിൽ കയറിയാ മതി. പിന്നെ മറ്റാരെക്കാളും അറിയാവുന്ന ആണല്ലേ ബാലേട്ടൻ. എന്നിട്ട് ജയന്ത് എടുത്ത് വന്ന് പറഞ്ഞത് കേട്ട് എടുത്തു ചാടി പിന്നെ കടയിൽ കയറണ്ടെന്ന് പറഞ്ഞ് വിലക്കാൻ പാടുണ്ടോ? എന്തായാലും നിന്നെ കടയിൽ കയറ്റാതെ നിന്റെ ബാലേട്ടനോട് ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ല. ആർക്കും വേണ്ടെങ്കിൽ കഴിക്കണ്ട, പക്ഷേ ഞാൻ കഴിക്കും. എനിക്കിന്ന് പതിവില്ലാത്ത പോലെ നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കും. തെറ്റ് കണ്ടാ ശകാരിക്കും, ചിലപ്പോ തല്ലിന്നും വരും. ഇറങ്ങിപ്പോകാനും പറയും, ഇറക്കി വിട്ടുന്നും വരും. അതിന്റെ പേരില് പട്ടിണി സമരവും മൗനവ്രതവും ഒന്നും വേണ്ട. പ്രായവും പക്വതയാവും മുമ്പേ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റിയതാ ബാലൻ. എട്ടും പൊട്ടും തിരിയാത്ത മൂന്നെണ്ണത്തിനെ പോറ്റി വളർത്തി തടിമാടന്മാരാക്കി. ആ പ്രായത്തിനും ഈ പ്രായത്തിനും ഇടയില് ആരെ കൊണ്ട് ഒരു ദോഷവും പറയിപ്പിക്കാനേ ഇടവരുത്തിയിട്ടില്ല. കുടുംബത്തിൽ ആലോചിക്കാതെയും പറയാതെയും ഒന്നും ചെയ്തിട്ടുമില്ല, അങ്ങനെ ശീലിച്ചിട്ടുമില്ല. തന്നിഷ്ടത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് വായും മനസ്സും അറിയാത്ത കാര്യത്തിന് കണ്ണീ കണ്ടവരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കുമ്പോ വായും പൊത്തി നിൽക്കണമായിരിക്കും. അതൊന്നും നടക്കണ കാര്യമല്ല. ആരാ എന്താന്നറിയാത്ത ഏതോ ഒരുത്തിനെ സഹായിക്കാൻ പെണ്ണും പിള്ളയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയിരിക്കണു. സ്വന്തം അമ്മായിട്ടൻ ഏത് കടത്തിനാലും അന്തി ഉറങ്ങണമെന്നറിയില്ല. നാവിൽ വിഷവും കൊണ്ട് നാട് മുഴുവൻ പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കണ ഒരുത്തിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് തൊലിയുരിഞ്ഞു പോയി. എല്ലാത്തിനും കാരണമാരാ? എന്നെ മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന എന്റെ സ്വന്തം കൂടപ്പുറപ്പ് സഹിക്കോ? എനിക്ക് ഇറക്കിവിടാതെ പറ്റി ഞാനെന്താ? അവരെ പോവാനായിട്ട് സ്വീകരിക്കണോ? മനസ്സിലെ വാലിന് ഹ
ഒരു ദിവസം അത്താഴ പട്ടി കിടന്നു വെച്ച് മരിച്ചൊന്നും പോവില്ല. മോള് സങ്കടപ്പെടണ്ട, അച്ഛനൊരു കുഴപ്പമില്ല. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അച്ഛനുള്ളത്. പട്ടിണികളൊക്കെയോ കടത്തന്നെ അന്തിയിറങ്ങോ ഒന്നുമല്ല. അതോർത്തെന്റെ മോള് മനസ്സ് വിഷമിപ്പിക്കരുത്. തമ്പിക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ റെഡിയായി കഴിഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പണം കൊടുത്ത് കടം വീട്ടി പഴയതുപോലെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മടങ്ങിയെത്തും. പോരെ. അച്ഛനീ പറഞ്ഞതൊക്കെ സത്യാണോ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നല്ലോ. അല്ല മോളെ, അമ്പടത്തറ ഭഗവതിയാണ് സത്യമാ പറഞ്ഞത്. അച്ഛൻ ഇത്രയും വേഗം എവിടെ നിന്ന് ഇത്രയും പണം? ഇതെങ്ങനെ സാധിച്ചു? എങ്ങനെ സംഘടിപ്പിച്ചേ? മുജന്മ സുഹൃതം ദേവദൂതനെ പോലൊരാള് അച്ഛന്റെ മുന്നിൽ അവതരിച്ചു. അച്ഛന് താങ്ങൻ തടലുമായി നിന്നു. അതൊക്കെ അച്ഛൻ നേരിട്ട് കാണുമ്പോൾ പറയാം. അപ്പോ അച്ഛന് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല മോളെ, അച്ഛനൊരു പ്രശ്നവുമില്ല. ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനമായത്. ശിവം വന്നോ? അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. വേണ്ട, അച്ഛൻ പിന്നെ വിളിച്ചോളാം. മോള് ഒരു വിധത്തിലും സങ്കടപ്പെടരുത്, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ശരി അച്ഛാ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എന്നാ മോൾ ഫോൺ വെച്ചോ. ശരി അച്ഛ. അച്ഛൻ എന്ത് പറഞ്ഞു? പണമൊക്കെ സംഘടിപ്പിച്ചു, ഒരാഴ്ചക്കകം കടമൊക്കെ വീട്ടി വീട് തിരിച്ചെടുക്കാന്നാ പറഞ്ഞ. അച്ഛന് ഒരു പ്രശ്നവുമില്ല, സുരക്ഷിതമായൊരു സ്ഥലത്താ ഉള്ളേ. എത്ര ഞാൻ പറഞ്ഞില്ലേ, അമ്മാമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. ദേവദൂതനെ പോലെ ആരോ ഒരാള് അച്ഛന്റെ മുമ്പിൽ അവതരിച്ചു അത്ര. അയാളുടെ സഹായം ഉണ്ട് അച്ഛന്. ആരായാലും ഈശ്വരൻ കാക്കോ അയാളെ. നേരെ കാണുമ്പോ രണ്ട് കൈ എടുത്ത് തൊഴണു അയാളെ. ഞാൻ ചെന്ന് ദേവിജിയുടെ വിവരം പറയട്ടെ. ഇപ്പോഴും മനസ്സൊന്ന് തണുത്ത്. അച്ഛൻ വിളിച്ചിരുന്നു. എവിടുന്ന വിളിച്ചേ? എന്താ അമ്മമ്മ പറഞ്ഞേ? എവിടുന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ പട്ടിണി കിടക്കോ കടത്തിണ്ണേ കിടക്കോ ഒന്നും അല്ല, സുരക്ഷിതമായ ഒരിടത്താ ഉള്ളതെന്ന് പറഞ്ഞു. ആണോ? അത് കേട്ടാ മതി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അമ്മാമ്മയുടെ നല്ല മനസ്സിന് നല്ലതേ ഈശ്വരൻ വരുത്തൂന്ന്. അത് മാത്രല്ല ദേവേച്ചി, തമ്പി സാറിന് കൊടുക്കാനുള്ള കാശും റെഡിയായിന്ന്. അതെ ദേവേച്ചി, ആ കാശ് കൊണ്ടുകൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ വീട് തിരിച്ചെടുക്കാന്നാ പറയുന്നത്. സത്യാണോ അഞ്ചു? അമ്പഴത്തറ ഭഗവതി കാത്തുന്നാ പറഞ്ഞ്. ഇത്രയും കാശ് എവിടുന്ന? എങ്ങനെയാ സംഘടിപ്പിച്ചെന്ന് വല്ലതും പറഞ്ഞോ? ദേവദൂതനെ പോലെ ഒരാള് സഹായിച്ചത് അത്ര. ആരാണെന്ന് പറഞ്ഞോ? ആരാ എന്താന്നൊക്കെ നേരി കാണുമ്പോ പറയാന്നാ പറഞ്ഞ്. ഇതാ ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണയുണ്ടാവൂന്ന് പറയുന്നത്. തക്ക സമയത്ത് അമ്മാമയെ സഹായിക്കാൻ ഒരാളെ ഈശ്വരൻ പറഞ്ഞു വിട്ടത് കണ്ടോ? അതെ ദേവേച്ചി, ആളെ നേരിട്ട് കണ്ട കാൽക്കല് വീണ് തൊഴണോ എനിക്ക്. എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടല്ലോ. സന്തോഷായില്ലേ നിനക്ക്? സന്തോഷമായോന്നോ? ഇപ്പഴാ ഉള്ളി കേട്ടി നിന്ന സങ്കടം മുഴുവൻ ഒന്ന് പെയ്തൊഴിഞ്ഞത്. എന്നാ ചെന്നേ, അത്താഴ പട്ടിണി കിടക്കുന്നവരോടൊക്കെ അത്താഴം കഴിക്കാൻ വരാൻ പറയും. ചെല്ല്. എന്റെ കൃഷ്ണ, കേട്ടതെല്ലാം സത്യമായിരിക്കണേ. അമ്മാമ്മയ്ക്ക് തുണയായി വന്നത് ആരായാലും
ഐശ്വര്യവും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കണേ ഭഗവാനെ. എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേടി, പിന്നെന്തിനാ നീ ഇതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? എത്രയെന്ന് വെച്ച് ഇങ്ങനെ പട്ടിണി കിടക്കും. അപ്പച്ചി ഒന്നും കഴിക്കാത്തോണ്ട് അച്ഛനും അമ്മയും ആകെ വിഷമത്തില്ല. വിശപ്പില്ലാഞ്ഞിട്ടടി, കഴിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയിന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല, നെഞ്ചിൽ തീ എരിയുക. എന്നാ തീ അണയാനുള്ള സന്തോഷ വാർത്ത ഞാൻ പറയാം. ശിവനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. ആ സ്വർണം തിരിച്ചു കൊടുത്തിട്ട് കേറിയ മതിയെന്നാ ബാലേട്ടൻ പറഞ്ഞിരിക്കുന്നു അറിഞ്ഞത്. ഇനി ശിവൻ എങ്ങനെയെങ്കിലും സ്വർണം കൊണ്ടുവരും. അപ്പച്ചി സമാധാനായിട്ടിരിക്കും. എന്താ ഇത്രയും കേട്ടിട്ട് അപ്പച്ചിന്റെ മുഖത്തൊരു തെളിച്ചല്ലാത്തത്? ശിവനും ബാലനുമായിട്ട് തെറ്റിയാലും വിഷമിക്കാൻ പോകുന്നത് എന്റെ മോള് തന്നെയല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഇടയേടെ അപ്പച്ചിക്ക് മരുമോനോടൊരു സ്നേഹം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് അവൾ അപ്പച്ചിയുടെ കണ്ണിൽ പൊടിയിട്ടേക്കുക. അതൊന്നും കേട്ട് അപ്പച്ചി ശിവനോട് ചായ ഒന്നും കാണിക്കണ്ട കേട്ടോ. അത് നല്ലതിനല്ല, ഞാൻ പറഞ്ഞേക്കാം. എന്താ മോളെ, നിന്റെ അപ്പച്ചി എന്താ പറയണേ? ഞാൻ പറഞ്ഞിട്ട് ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അച്ഛാ. ഇതുവരെ ഒരു വക കഴിച്ചിട്ടില്ല. ഈ കണക്കിന് പോയാലേ അപ്പച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്താ സാവിത്രി ഇത്? സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു എന്ന് കരുതി പട്ടിണി കിടന്നതുകൊണ്ട് എന്താ കാര്യം? എന്തായാലും അളിയൻ വിളിച്ച് സുരക്ഷിതമായ ഒരിടത്തുണ്ടെന്നല്ലേ പറഞ്ഞത്. അതോർത്ത് ആശ്വസിക്കുകയല്ലേ വേണ്ടത്. അളിയൻ എന്തായാലും തീരെ വിവരമില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ. ആ വീട് എന്തായാലും അളിയൻ തിരിച്ചു പിടിക്കും, അതെനിക്ക് ഉറപ്പാ. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് നിന്റെ ആരോഗ്യം കളയണ്ട. ഭക്ഷണം കഴിക്കും, എടുത്തു കൊടുക്കുമോളെ. നീ എവിടെ വെച്ചേക്ക്, ഞാൻ എടുത്ത് കഴിച്ചോളാം. അത് പറ്റില്ല, ഇത് മുഴുവൻ കഴിച്ചേ പറ്റൂ. ഞാൻ വരുത്തരട്ടെ, എങ്കിലും എനിക്കൊരു മനസമാധാനം വരും. മാതിർന്ന് ഇന്ന് പട്ടിണി എടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ബാക്കിയെല്ലാരും കഴിച്ചോ? ഞാനും അപ്പവും കൂടി ഒരു വിധത്തില് കഴിപ്പിച്ചു, പക്ഷെ ആരും ശരിക്കും കഴിച്ചില്ല. ഇവിടെ ഒരാള് പട്ടിണി എടുക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ കഴിക്കുക? വല്യേട്ടൻ കഴിച്ചോ? ആദ്യം ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി. ഞാനും അപ്പവും കൂടി ചെന്ന് നിർബന്ധിച്ച് വിളിച്ചു. വേണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പു പറഞ്ഞു വല്യേട്ടൻ കഴിച്ചില്ലെങ്കിൽ അവളും കഴിക്കില്ല എന്ന്. അപ്പു വന്നിരുന്ന് കഴിക്കുന്ന പോലെ കുറച്ചു നേരെ ഇരുന്നു. അപ്പു കഴിക്കുന്നവരെ നുള്ളി പെറുക്കി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. ശരിക്കും കഴിച്ചിട്ടൊന്നുമില്ല. വല്യേടത്തി എന്ത് പറഞ്ഞു? അതിന് ദേവിച്ചി വല്യേടനോട് എന്തെങ്കിലും മിണ്ടിയാലല്ലേ, വാശിയില്ല. നീ കഴിച്ചോ? അതെന്തൊരു ചോദ്യാ, ഒരാൾ ഇവിടെ അത്താഴ പട്ടിണി കിടക്കുമ്പോ ഞാൻ എങ്ങനെ കഴിക്കും? നിനക്ക് കഴിച്ചുകൂടെ, എനിക്ക് വിശപ്പില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഡൈനിങ് ടേബിളിൽ ആരുമില്ല, വന്ന് കഴിക്ക്. ആരും കാണാതിരിക്കാനല്ല, എനിക്ക് അത്താഴം വേണ്ടെന്ന് പറഞ്ഞത് വിശപ്പില്ലാഞ്ഞിട്ട് തന്നെയാ. ഉറപ്പാണോ? നീ പോയി കഴിച്ചോ. ശരി, ആയിക്കോട്ടെ. Thank you.
ഇതെന്തിനാ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നെ? ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചാ ബോറടിക്കില്ലേ? ഒന്ന് എണീറ്റിരുന്നേ. നീ കഴിക്കുന്നതിന് ഞാൻ എന്തിനാ എണീറ്റിരിക്കുന്നേ? കട്ടിലിരുന്ന് കഴിച്ചാ കുഞ്ഞിന് ഉറുമ്പ് വരും. പായിലിരുന്ന് കഴിക്കാനാ, ഒന്ന് എണീറ്റിരിക്ക. എന്തൊക്കെ നിർബന്ധങ്ങളാ, പായിലിരുന്നേ കഴിക്കൂ. ഇതെന്തിനാ എന്റെ മുന്നിലേക്ക് നീക്കി വെക്കുന്നേ? കഴിക്കാൻ